ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിരുന്ന് ഒന്ന് യോഹന്നാൻ 2:9. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദൂഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. കൊണ്ടു 1 John 2:9, എ പേഴ്സൺ മേ സേ ദാറ്റ് ഹീ ഈസ് ലിവിങ് ഇൻ ദ ലൈറ്റ്, ബട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ഹേറ്റ്സ് അനദർ ബിലീവർ, ദെൻ ഹീ ഈസ് ടെല്ലിങ് ലൈ, ഹീ ഈസ് സ്റ്റിൽ ലിവിങ് ഇൻ ദ ഡാർക്ക്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ നമുക്ക് ഹൃദയത്തിലേക്കൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമോ? സാധിക്കുന്ന കാര്യമാണോ? ചിലരുടെയൊക്കെ 2 വാക്ക് പറയാതെ എങ്ങനെ മനസമാധാനം കിട്ടുക? 2 എണ്ണം പറഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനമുള്ളൂ? അല്ല, അവൻ കാണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ, കാരണം ഇന്ന് നമുക്ക് സമൂഹത്തിലെ ചില മേഖലയിലെ ചില പ്രശ്നങ്ങളിലെ ചെറിയൊരു വാക്ക് മതി നമ്മുടെ ചിന്തകളിലെ, നമ്മുടെ മറ്റു പല കാര്യങ്ങളിലെ കൺഫ്യൂഷൻ ഉണ്ടാകുവാനും അത് പല പ്രതിസന്ധിക്കും കാരണമാകുവാനും. കാരണം ഒരു തരി തീ വീണാൽ ആളിക്കത്തുന്നത് പോലെ ഒരു വാക്ക് കൊണ്ട് ഒരു പ്രശ്നങ്ങളെ വിപുലീകരിച്ച് വലുതാക്കി അതിനെ വളച്ചൊടിച്ച് വല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ ഉള്ളത്. ഈശോസ്നേഹം നിറഞ്ഞവരെ, ഇവിടെ വചനം പറഞ്ഞു തരുന്നു, മറ്റൊരു വിശ്വാസി, എന്നെ പോലെ തന്നെ വിശ്വസിക്കുന്ന, ഈശോയിൽ ദൈവം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ, അല്ലെ എൻ്റെ കുടുംബ സുഹൃത്തിനെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകത്തിലുള്ള അനേകം മക്കളെ നമുക്ക് സഹോദരന്മാരായിട്ടും സഹോദരിമാരായിട്ടും ഒക്കെ ഉണ്ട്. ജ്ഞാനസ്ഥാനത്തിലും കത്തോലിക്ക സഭയോട് ചേർന്ന് ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണെന്ന് പറയുന്നു. എന്നിരുന്നാൽ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ മക്കളാണ്. നമ്മളെ സംബന്ധിച്ചോളം അവരെല്ലാം നമ്മുടെ സഹോദരരാണ്. അതിലുപരിയായിട്ട് നമ്മൾ ഈ ഒരു വചനങ്ങളെ കാണുമ്പോൾ സ്വന്തം സഹോദരനെ പറ്റിയുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളുണ്ടാകാം. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ചിന്തകളെ, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ ചിന്തകളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ തിരുസഭയെ സ്നേഹിക്കുവാനായിട്ട്, ബഹുമാനിക്കുവാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? സഭയിലെ കൊച്ചു കൊച്ചു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുപറ്റി എന്ന് വരാം. പക്ഷേ അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ഭാവിയെപ്പറ്റി, സുരക്ഷിതത്വപ്പറ്റി, തൻ്റെ ജനസമൂഹത്തെപ്പറ്റിയുള്ള ഒരു ദീർഘദൂരത്തിലൊരു കാഴ്ചപ്പാട്, ഹ്രസ്വദൂര മനുഷ്യനെ, ഹ്രസ്വദൃഷ്ടിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുക സാധ്യമല്ല. അവൻ അന്നന്ന് വേണ്ടത്, അല്ലെങ്കിൽ അന്നാരത്തെ സിറ്റുവേഷനിൽ ഇരുന്ന് മാത്രമേ അവൻ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ സഭ, പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന സഭ, സമൂഹം, അല്ലെങ്കിൽ അതിലെ ഉന്നത ശ്രേഷ്ഠര്, പിതാക്കന്മാർ ഒക്കെ എന്ന് പറയുമ്പോൾ സഭയുടെ കാഴ്ചപ്പാടില്, ദീർഘദൂര ചിന്തയിലെ, ദീർഘവീക്ഷണത്തിലെ, ഭാവി തലമുറയ്ക്ക് വേണ്ടി 50, 60 വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന തലമുറയ്ക്ക് വേണ്ടി അനുകൂലമായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അസ്വസ്ഥ ആകാറുണ്ട്. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും നീ ചെയ്യുന്നവൻ എപ്പോഴും അന്ധകാരത്തിലാണ്. ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും ദൂഷിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെയെങ്കിലും മാറ്റി അകറ്റിയിട്ടുണ്ടോ? നമ്മൾ ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു പല മേഖലയിലൂടെ ഒരു അഭിപ്രായം പറയുക എന്നതിലുപരിയായിട്ട് അവരെ താറടിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവയോർത്ത് കർത്താവിൻ്റെ മുമ്പിൽ അനുദപിക്കാം. കാരണം ഈശോ നമുക്ക് വേണ്ടി കുരിശിലേറി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായവനാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ചയുണ്ടാവുന്നില്ല. സ്നേഹത്തോടെയുള്ള സംഭാഷണം ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരെ ഇടർച്ച ഉണ്ടാകാതിരിക്കും. വെറുപ്പും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച് സ്നേഹത്തോടെ, എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ അവൻ ഇരുട്ടിലാണ്. വെറുപ്പ് ഉൾക്കടപ്പുണ്ടെങ്കിൽ അവയൊന്ന് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വെറുത്ത് തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ അവൻ ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവനറിയുന്നില്ല. ഈശോ നമുക്ക് തരുന്ന, അല്ലെങ്കിൽ യോഹന്നാനിലൂടെ നമുക്ക് തരുന്ന ഒരു വചനത്തെ നമുക്ക് സ്നേഹത്തോടെ സ്വീകരിക്കാം, അനുദപിക്കാം.
പശ്ചാത്തപിക്കാം. തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വെറുപ്പും വിദ്വേഷവും അസൂയ പക ഇതൊക്കെ നമുക്ക് നമ്മുടെ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മുടെ സഭാസമൂഹത്തോട് നമ്മുടെ പിതാക്കന്മാരോട് ഒക്കെ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ പ്രശ്ന പത്രോസ് ലീഹ പറഞ്ഞു തരുന്ന പോലെ സാത്താൻ എവിടെ പ്രവേശിക്കണമെന്നറിയാതെ കറങ്ങി നടക്കുകയാണ്. അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവൻ സർവസ്വം മുൻപേ.